നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സിറിയയിൽ വിമതർ ഭരണം പിടിച്ചെടുത്തു കഴിഞ്ഞ ദിവസം അതുകൊണ്ട് തന്നെ ഈ സിറിയയിലായിരിക്കുന്ന ഓരോ പൗരന്മാരും അതായത് മറ്റു രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ആ രാജ്യങ്ങൾ അതാത് രാജ്യങ്ങൾ സുരക്ഷ പാലിക്കണം എന്ന രീതിയിലുള്ള മുന്നറിയിപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അവരുടെ പൗരന്മാരുടെ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം രാജ്യങ്ങൾ കൽപ്പിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇന്ത്യക്കാർ സുരക്ഷിതരെന്ന് എംബസി വൃത്തങ്ങൾ അറിയിച്ചു സിറിയയുടെ തലസ്ഥാനമായ ദമാസ്കസിലെ ഇന്ത്യൻ എംബസി പ്രവർത്തനം തുടരുകയാണെന്നും എല്ലാ ഇന്ത്യൻ പൗരന്മാരുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും വൃത്തങ്ങൾ വ്യക്തമാക്കി സിറിയയിലെ എല്ലാ ഇന്ത്യൻ പൗരന്മാരും സുരക്ഷിതരാണെന്നും അവരെ സഹായിക്കാൻ എംബസി ലഭ്യമാണെന്നും വൃത്തങ്ങൾ അറിയിക്കുകയുണ്ടായി രണ്ടു പതിറ്റാണ്ടാണ് ബഷാർ അൽ അസദ് സർക്കാർ ഭരിച്ചത് അവരെ വീഴ്ത്തിയ വിമതർ ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം സിറിയയിൽ വിമത നീക്കം ശക്തമായപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ജാഗ്രത നിർദ്ദേശം പൗരന്മാർക്ക് നൽകിയിരുന്നു മാത്രമല്ല ഇന്ത്യക്കാർ എത്രയും വേഗം സിറിയ വിടണം ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സിറിയയിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും മന്ത്രാലയം നൽകിയിരുന്നു ലഭ്യമാകുന്ന വിമാനങ്ങളിൽ ഇന്ത്യക്കാർ എത്രയും വേഗം തിരികെ എത്തണമെന്നായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത് അതിന് കഴിയാത്തവർ കടുത്ത ജാഗ്രത പുലർത്തണമെന്നും അടിയന്തര സാഹചര്യങ്ങളിൽ ഡമാസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഒൻപത് ആറ് മൂന്ന് ഒൻപത് ഒൻപത് മൂന്ന് മൂന്ന് എട്ട് അഞ്ച് ഒൻപത് ഏഴ് മൂന്ന് എന്ന നമ്പറിലും എച്ച് ഒ സി ഡോട്ട് ഡമാസ്കസ് അറ്റ് എംഇ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ഇമെയിലിലും ഡമാസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാവുന്നതാണ് മാത്രമല്ല സിറിയയിലെ നിലവിലെ സ്ഥിതിഗതികൾ എപ്രകാരമാണ് ഏത് രീതിയിലാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് വിമതർ ഭരണം പിടിച്ചതിൽ ഇന്ത്യ ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല വിവിധ യു എൻ സംഘടനകളിൽ ജോലി ചെയ്യുന്ന പതിനാല് പേർ ഉൾപ്പെടെ തൊണ്ണൂറ് ഇന്ത്യൻ പൌരന്മാരാണ് സിറിയയിൽ നിലവിലുള്ളത് റഷ്യയുടെയും ഇറാന്റെയും പിന്തുണയുള്ളതായിരുന്നു സിറിയൻ സർക്കാർ അവരെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കാൻ ലക്ഷ്യമിട്ട് തുർക്കിയുടെ പിന്തുണയോടെയാണ് വിമതർ കനത്ത പോരാട്ടം ഇവിടെ നടത്തി വന്നത് നവംബർ ഇരുപത്തിയേഴ് മുതൽ ഇതുവരെ നാല് ലക്ഷത്തോളം പേരാണ് സിറിയയിൽ നിന്ന് പലായനം ചെയ്തത് ഇരുപത്തിനാല് വർഷത്തെ അസദ് ഭരണത്തിന് അന്ത്യമായി ഏകദേശം മൂന്ന് പതിറ്റാണ്ടോളം സിറിയ ഭരിച്ച പിതാവ് ഹഫീസ് അൽ അസദിന്റെ പിൻഗാമിയായി രണ്ടായിരത്തിലായിരുന്നു ബഷാർ അൽ അസദ് അധികാരത്തിലെ വന്നത് ബഷാർ അൽ അസദ് രാജ്യം വിട്ടെന്ന് റഷ്യ സ്ഥിരീകരിക്കുകയും ചെയ്തു വിമതർ ഭരണം പിടിച്ചതിന് പിന്നാലെ സമാധാനപരമായ അധികാര കൈമാറ്റത്തിന് ശേഷമാണ് അസദ് രാജ്യം വിട്ടത് എന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് അതേസമയം ഈ സാഹചര്യത്തിൽ ഇസ്രായേലും ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സിറിയ അസദ് ഭരണകൂടത്തിന്റെ പതനത്തെ തുടർന്ന് ഇസ്രായേലിന്റെ ബഫർ സോണിലേക്ക് സേനയെ വിന്യസിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേനയുടെ അറബി ഭാഷാ വക്താവ് അവിജയ് അദ്രായി പറഞ്ഞു സിറിയയിലെ സംഭവങ്ങളുടെ വെളിച്ചത്തിലും സ്ഥിതിഗതികളുടെയും വിലയിരുത്തലിന്റെയും സായുധരായ ആളുകൾ ബഫർ സോണിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയുടെയും അടിസ്ഥാനത്തിൽ താമസക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഐ ഡി എഫ് ബഫർ സോണിലും ആവശ്യമായ നിരവധി പ്രതിരോധ പോയിന്റുകളിലും സേനയെ വിന്യസിച്ചു ഗോലാൻ ഹൈറ്റ്സ് പട്ടണങ്ങളുടെയും ഇസ്രായേൽ രാജ്യത്തെ പൌരന്മാരുടെ സുരക്ഷ ക്കായാണ് പ്രാധാന്യം നൽകുന്നതെന്നും അദ്രെ ട്വീറ്റ് ചെയ്തു എന്നാൽ സിറിയയിൽ നടക്കുന്ന സംഭവങ്ങളിൽ ഐ ഡി എഫ് ഇടപെടില്ലെന്നും അദ്രെ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത